ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വിഷുഫലമാണ് ഇവിടെ പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മേടമാസം ഒന്നാം തീയതി നമ്മുടെ സൂര്യൻ മേടം രാശിയിലേക്ക് മാറുകയാണ് ആ സ്വന്തം ഉച്ചരാശിയിലേക്ക് സൂര്യൻ മാറുന്ന ആ ദിവസമാണ് നമ്മൾ വിഷുവായിട്ട് ആചരിക്കുന്നത് ആ മേടരവി സംക്രമം എന്ന് പറയുന്നത് മീനമാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച രാത്രി രണ്ട് മണി മുപ്പത്തഞ്ച് മിനിറ്റ് ഭരണി നക്ഷത്രത്തിലാണ് ഈ മേടരവി സംക്രമം നടക്കുക അങ്ങനെ ഏപ്രിൽ മാസം പതിനാലാം തീയതിയാണ് നമ്മുടെ വിഷു എന്ന് പറയുന്ന ആഘോഷം ഉണ്ടാകുക അപ്പം നമ്മുടെ ഈ വിഷുഫലം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ട് നമ്മൾ മലയാളികൾ ആചരിക്കാറ് പതിവുണ്ട് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ വ്യാഴമാറ്റത്തിൻ്റെ ഫലം പറയാനുണ്ടായത് വ്യാഴം മാറ്റത്തിന് വളരെ പ്രാധാന്യം ഇപ്രാവശ്യം നമുക്കില്ല കാര്യം ഏപ്രിൽ ആറാം തീയതി വ്യാഴം മാറുന്നുവെങ്കിലും അതിനെ ഒരു പൂർവ്വരാശിയുടെ ഫലങ്ങളാണ് കൂടുതൽ അനുഭവത്തിൽ വരികയെന്ന് പറയും ആ കുംഭൻ രാശിയുടെ ഇലക്ക് വ്യാഴം മാറുന്നതിൻ്റെ ഫലങ്ങൾക്ക് വളരെ പ്രാധാന്യം വരണമെങ്കിൽ വ്യാഴം വീണ്ടും മകരത്തിലേക്ക് തിരിച്ചു പോയിട്ട് തിരിച്ചു വീണ്ടും കുംഭത്തിലേക്ക് വരുന്നുണ്ട് ആ സമയത്തായിരിക്കും ശരിക്കുള്ള കുംഭൻ രാശിയുടെ ഫലങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരിക എന്നാൽ ഈ വിഷുവിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്കെല്ലാം വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു വിഷയമാണ് നമുക്ക് ഓണം കഴിഞ്ഞാൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ് വിഷു നമുക്ക് വിഷുക്കണി വിഷു കൈനീട്ടം അതുപോലെ പുത്തിനുടുപ്പുകളുമൊക്കെ ഇട്ട് പടക്കമൊക്കെ പൊട്ടിച്ച് വളരെ ആഘോഷമായിട്ട് തന്നെയാണ് നമ്മൾ ഈ വിഷുവിനെ വരവേൽക്കുന്നത് വർഷത്തിൻ്റെ ഈ ആദ്യ ദിവസം നന്നായിരുന്നാൽ നമ്മുടെ ആ ഒരു വർഷം മൊത്തം നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും എന്നാ പറയപ്പെടുക അപ്പോൾ ആ വിഷു ഫലം അതിനൊരു വളരെ പ്രാധാന്യമായിട്ട് പറയപ്പെടുന്നുണ്ട് അതിനാലാണ് നമ്മൾ ഈ വിഷുക്കണിയൊക്കെ വെച്ച് അന്നത്തെ ദിവസത്തെ വളരെ സന്തോഷപൂർവ്വം നമ്മൾ ഉത്സാഹപൂർവ്വം നമ്മൾ വരവേൽക്കുന്നത് അപ്പോൾ ഈ വിഷുവിന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ഫലങ്ങൾ നമുക്ക് അടുത്ത ഒരു വർഷത്തേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുമെന്ന് പറയും നമ്മുടെ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും നമ്മൾ ആറായിട്ട് അത് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം അനുസരിച്ച് ആദിശൂലം ആദിശൽക്കം അതുപോലെ മദ്യശൂലം മദ്യശൽക്കം അന്ത്യശൂലം അന്ത്യശൽക്കം ഇങ്ങനെ ആറായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് അതിൽ ഈ അശ്വതി ഭരണി കാർത്തിക ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്നതാണ് ആദിശൂലം എന്ന് പറയുന്നത് പിന്നെ രോഹിണി മകൈരൻ തിരുവാതിര പുണർദം പൂയം ആയില്യം ഈ നക്ഷത്രങ്ങൾ വരുന്നതാണ് ഇപ്രാവശ്യത്തെ ആദിശർക്കത്തി വരുന്ന നക്ഷത്രങ്ങൾ ഇതിന് കാരണം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രത്തിലാണ് ഈ മേടവിഷു വരുന്നത് അപ്പോൾ ആ ഭരണിക്ക് മുമ്പിലുള്ള അശ്വതി ഭരണിക്ക് ശേഷമുള്ള കാർത്തികയും ചേർന്നിട്ടുള്ള അശ്വതി ഭരണി കാർത്തിക ഈ മൂന്ന് നാളുകളാണ് ആദിശൂലത്തി വരിക പിന്നീട് നമുക്ക് ആദിഷർക്കത്തിൽ അത് കഴിഞ്ഞുള്ള ആറ് നാളുകളാണ് രോഹിണി മകൈരൻ തിരുവാതിര പുണ പൂയം ആയില്യം അത് കഴിഞ്ഞാൽ പിന്നീട് മധ്യശൂലം എന്ന് പറയുന്ന ഭാഗമാണ് അത് മകം പൂരം ഉത്രം ഈ മൂന്ന് നാളുകളാണ് മധ്യശൂലത്തിലേക്ക് വരിക പിന്നീട് മധ്യശർക്കം അടുത്ത ആറ് നക്ഷത്രം അത് അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട ഈ ആറ് നാളുകളാണ് മധ്യശർക്കത്തിൽ വരിക പിന്നീട് അന്ത്യശൂരമാണ് അത് മൂന്ന് നാളുകളാണ് മൂലം പൂരാടം ഉത്രാടം ഈ മൂന്ന് നാളുകളാണ് അന്ത്യശൂരത്തിലേക്ക് വരിക പിന്നീട് തിരുവോണവും അവിട്ടവും ചതയും പൂട്ടാതി ഉത്തുട്ടാതി രേവതി ഈ ആറ് നാളുകൾ ചേരുന്ന നക്ഷത്ര സമൂഹമാണ് അന്ത്യശർക്കം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഓരോ ആദിശൂലത്തിനും ആദിശർക്കത്തിനും മധ്യശൂലത്തിനും മധ്യശർക്കത്തിനും അന്ത്യശൂലത്തിനും അന്ത്യശർക്കത്തിനും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് പറയുക ഈ ആദിശൂലത്തിൽപ്പെടുന്ന അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് വളരെ ദോഷപ്രദമായിട്ടാണ് ഈ വിഷുഫലം പറയപ്പെടുന്നത് ഇതിൽ ഭരണി നക്ഷത്രക്കാർക്ക് വിഷുവലം കൂടുതലായിട്ട് അനുഭവത്തിൽ വരികയും ചെയ്യും അതായത് വിഷു നമ്മുടെ ഭരണിയുടെ അന്നാണ് വരിക നാനാവിധമായിരിക്കുന്ന ക്ലേശങ്ങളുണ്ടാവാം ദുഃഖകരമായിട്ടുള്ള പലവിധ അനുഭവങ്ങളുണ്ടാവാം അതൊക്കെ ഈ വർഷം ഈ വിഷു വർഷത്തിൽ അനുഭവിക്കാൻ ഇടയുണ്ടാകാവുന്നതാണ് അടുത്ത വിഷുവരെ പിന്നീട് ഈ സാമ്പത്തികമായിട്ട് വളരെയേറെ ദോഷപ്രദമായിരിക്കുന്ന ഒരു കാലവും കൂടിയായിരിക്കും ധനനഷ്ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവാം അതുകൊണ്ട് പുതിയ സംരംഭങ്ങളൊന്നും ആരംഭിക്കാനോ അതുപോലെ തന്നെ ബിസിനസ്സുകാരൊക്കെ വളരെ ജാഗ്രതയോടുകൂടിയിട്ട് വേണം ബിസിനസ്സുകൾ ചെയ്യുകയും ചെയ്യാനോ ഒക്കെയുള്ള ശ്രദ്ധ നമുക്കുണ്ടാവണം സ്ഥാനമാറ്റങ്ങൾക്കും കുടുംബപരമായിട്ടുള്ള ഒരു കുടുംബത്തിൽ ചലനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കുകയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത അനൈക്യം സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ദമ്പതിമാർ തമ്മിലും ചില അസ്വാരസ്യങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് പൊതുവേ എല്ലാ വിഷയങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തുന്നത് വളരെ നല്ലതായിരിക്കും ദൂരയാത്രകൾ വേണ്ടി വരാനുള്ള സാധ്യതയുമുണ്ട് അപ്രതീക്ഷിതമായിട്ട് ചതിയിൽപ്പെടാൻ ഇടയുണ്ട് അതിനാൽ വളരെ ജാഗ്രത പാലിക്കണം ഈ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ അതുപോലെ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നാലും അത് തെറ്റിദ്ധാരണകൾക്ക് വിധേയരായിട്ട് നമ്മളെ കുറ്റക്കാരായിട്ട് ചിത്രീകരിക്കപ്പെടാനുള്ള ഒരിടയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും അതിനാൽ പൊതുസമൂഹത്തിലൊക്കെ ഇടപെടുമ്പോൾ ഈ വർഷം ഈ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരെ വളരെ ശ്രദ്ധിക്കണം മഹാവിഷ്ണുവിനോ ശ്രീകൃഷ്ണനോ വഴിപാടുകൾ നടത്തുന്നതും അവിടെ രാജഗോപാല പുഷ്പാഞ്ജലി അതുപോലെ തുളസിമാല പാൽപ്പായസം നെയ്വിളക്ക് ഇതൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് പിന്നീട് ഈ അശ്വതി ഭരണി കാർത്തിയ കാലുകാർക്ക് കണ്ടകശനിക്കാലം കൂടിയാണ് അതിനുകൊണ്ട് ശനി ദോഷമുണ്ട് അപ്പം ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തുന്നതും എള്ളുപായസം വഴിപാട് നടത്തുന്നതുമൊക്കെ വളരെ നല്ലതായിരിക്കും ശനിയാഴ്ച വസ്ത്രം ധരിക്കുന്നത് നല്ലതായിരിക്കും ശനിയാഴ്ച പഞ്ചാക്ഷര മന്ത്രം വളരെയധികം ഉരുവിടുക കഴിയുന്നത്ര സംഖ്യ ഓം ഓന്നമശ്യവായ മന്ത്രം ഉരുവിടുന്നതും നമ്മുടെ ശനിദോഷത്തിന് കുറച്ചേറെ പരിഹാരമായിട്ട് തീരാനിടയുണ്ട് പിന്നീട് നമുക്ക് ഈ രോഹിണി മകൈരൻ തിരുവാതിര പുണർദം പൂയ ആയില്യം ഈ ആറ് നാൾ കൂടുന്ന ആദിഷർക്കം ത്തിപ്പെടുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ശുഭപ്രദമായിരിക്കുന്ന ഒരു കാലമായിട്ടാണ് പറയപ്പെടുക ആരോഗ്യാദി അഭിവൃദ്ധി അതുപോലെ കുടുംബത്തിനൊരു സമാധാനം സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം രാജകീയമായിട്ടുള്ള ബഹുമാനപ്രാപ്തി വരെ ഉണ്ടാവാം നമുക്ക് സർക്കാർ തൊഴിലൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സർക്കാർ തൊഴിലുകൾ കിട്ടുന്ന ഒരു കാലമായിരിക്കും ഈ എല്ലാ സൽഫലങ്ങളും അനുഭവത്തിൽ വരുന്ന ഒരു കാലമായിരിക്കും ഈ ആദിശൽക്കത്തിൽപ്പെടുന്ന ഈ രോഹിണി മകൈരം തിരുവാതിര പുണർവം പൂയായി ഈ ആറ് നക്ഷത്രക്കാർക്ക് ഉണ്ടാകുക സന്താനങ്ങളിൽ നിന്നുള്ള സന്തോഷം സഹായം ഇതൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയും വാഹന സംബന്ധമായിട്ടുള്ള ഭാഗ്യവും ലാഭവും അതുപോലെ ഗ്രഹനിർമ്മാണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഗ്രഹനിർമ്മാണം നടക്കുകയും പുതിയ വസ്തുവകകളുടെ ലാഭകരമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ വസ്തുവൊക്കെ വിറ്റ് ആ കാര്യങ്ങൾ സാധിക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ വസ്തു വിൽക്കാൻ അത് കുറേ കാലമായിട്ട് നടക്കാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് നടക്കാനുള്ള സാധ്യതയുണ്ടാകും ഇതൊക്കെ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ടായി എതിർപ്പുകളൊക്കെ അവഗണിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മധൈര്യം കിട്ടും അതുപോലെ തന്നെ പങ്കാളിയുമായിട്ടുള്ള ഒരു നല്ല ബന്ധം കുടുംബജീവിതത്തിൽ ഉണ്ടാകും ഇഷ്ടവിഷയങ്ങളിൽ കുട്ടികൾക്ക് ഉപരിപഠനത്തിനൊക്കെ പോകാനുള്ള സാഹചര്യങ്ങളും അനുകൂലമായിട്ട് വന്നുചേരും അത് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു സമയം തന്നെയായിരിക്കും ഏത് തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സിലും പങ്കെടുക്കുന്നവർക്ക് അവരുടെ പരിശ്രമത്തിൽ വിജയം നേടാൻ കഴിയുന്ന ഒരു കാലം കൂടിയായിരിക്കും മാതൃഗുണങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാലമാണ് സമൂഹത്തിൽ ഒരു നേതൃപദവി ലഭിക്കാനും ഇടയുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമനങ്ങളൊക്കെ ഉണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മാറിക്കിട്ടും സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു സ്ഥിരത നമുക്ക് അനുഭവപ്പെടാനും ഇടയുണ്ട് തൊഴിൽ മേഖലയിൽ നമുക്ക് ഉന്നതമായ പദവികൾ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയും ഉണ്ടാവും നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട് മറ്റ് അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഒരു ജീവിതം ഈ വർഷം നയിക്കാനും ഈ ആദിശർക്കത്തിൽപ്പെടുന്ന നാളുകാർക്ക് കഴിയുമെന്നുള്ളതിന് സംശയമില്ല പുതിയ സംരംഭത്തിലേർപ്പെട്ട് നമുക്ക് ഉയർച്ചയിലെത്തിച്ചേരാനും കഴിയും മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി അഴിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഈ പുണർതമ പൂയ ആയില്യം ഈ നക്ഷത്രക്കാർക്ക് കണ്ടകശനിയുള്ളതുകൊണ്ട് ശനിദോഷം അതിൻ്റെ ആ ഗുണാനുഭവങ്ങൾക്ക് കുറച്ചൊക്കെ കുറവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അവർക്ക് ചില പ്രതിസന്ധികളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അതുപോലെ തന്നെ ഈ ഇടവക്കൂറുകാർക്ക് രാഹുവിൻ്റെ സ്വാധീനവും ഈ കുടുംബത്തിൽ കുറച്ച് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ കണ്ടകശനിക്കാർ ശാസ്ത്രപ്രീതികരമായിട്ടുള്ള വഴിപാടുകളൊക്കെ കഴിക്കണം രാഹുവിൻ്റെ ദോഷമുള്ള ആ രാഹു ഇടവക്കൂ ാരെ അവര് സർപ്പക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ കഴിക്കുന്നതും ഈ അവരുടെ ദോഷഫലങ്ങൾ മാറിക്കിട്ടാനായിട്ട് സാധ്യതയുണ്ടാക്കും പിന്നീട് മധ്യശൂലത്തിൽപ്പെടുന്ന മകം പൂരം ഉത്രം നക്ഷത്രക്കാരാണ് ഇവർക്ക് അടുത്ത വിഷുവരെ അത്ര അനുകൂലമായിരിക്കത്തില്ല എന്ന് പറയണം കുടുംബകലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും വാഹന സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങളോ അപകടങ്ങളോ ഒക്കെ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ടാവാം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് അതുപോലെ തന്നെ രോഗപീഠ അഭിമാനക്ഷതം ഇതൊക്കെ ഉണ്ടാകാനും ഒരു ന്യായമുണ്ട് മറ്റുള്ളവരുടെ പ്രേരണകളാലേ പുതിയ പ്രവർത്തികളിൽ ഏർപ്പെട്ട് ധനഹാനി മാനനഷ്ടം ഇതൊക്കെ സംഭവിക്കാനും സാധ്യതയുണ്ടാവും ക്കാർ തലത്തിൽ നിന്നും പ്രതികൂല നടപടികളും നമുക്കുണ്ടാകും അതും വളരെ സൂക്ഷിക്കണം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ശുഭകരമായിരിക്കത്തില്ല വിദ്യാർത്ഥികൾ അലസത കൈവടിഞ്ഞ് പഠനത്തിൽ മുഴുകുന്നത് വളരെയധികം നല്ലതായിരിക്കും കാര്യങ്ങൾ ക്ഷമയോടും തന്മയത്വത്തോടെയും ചെയ്ത് വിജയത്തിലെത്താൻ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം ഏതെങ്കിലും അപകടകരമായ സംരംഭത്തിൽ നിങ്ങളുടെ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് രണ്ട് തവണ ചിന്തിക്കുക വർഷത്തിൻ്റെ തുടക്കത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഉദരസംബന്ധമായ രോഗങ്ങളൊക്കെ അലട്ടുവാനുള്ള ഇടയുണ്ട് ബിസിനസ് വിപുലീകരിക്കാനോ ഒരു പുതിയ സംരംഭം സ്ഥാപിക്കാനോ ആലോചിക്കുന്നവർ അതേ മേഖലയിലുള്ള മറ്റാളുകളുമായിട്ട് വളരെ വിശദമായിട്ട് സംസാരിക്കണം അതുപോലെ തന്നെ നമ്മൾ അടുത്തുള്ള ഒരു ജ്യോതിഷിയെ കണ്ടിട്ട് വേണ്ട ഉപദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു പുതിയ ബിസിനസ് സംരംഭം ആരംഭിക്കാവൂ മകം പൂര ഉത്രക്കാർക്ക് സ്വല്പം ദോഷകരമാണ് കാര്യങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ സർപ്പങ്ങൾക്ക് യഥാശക്തി വഴിപാട് നടത്തുക മഹാലക്ഷ്മിക്ക് ശ്രീസൂക്ത മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക മഹാദേവന് മൃത്യു പുഷ്പാഞ്ജലി നടത്തുക ഇതൊക്കെ കുറേയേറെ ആ ദോഷ കാഠിന്യത്തെ നമുക്ക് കുറച്ചു തരും പിന്നീട് നമുക്ക് അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം കേട്ട ഈ മധ്യശർക്കത്തിൽപ്പെടുന്ന നാളുകാരാണ് ഈ പറഞ്ഞ നക്ഷത്രങ്ങൾക്ക് വിഷുഫലം സ്വല്പം ഗുണപ്രദമായിട്ട് തന്നെ ഭവിക്കാനാണ് സാധ്യത ഈ വർഷം ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും വിശേഷ സ്ഥാനലബ്ധി സമ്പൽ സമൃദ്ധി ദാമ്പത്യത്തിലെ സൗഖ്യം ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന സൽഫലങ്ങളാണ് ഏറെക്കാലമായിട്ട് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ അവസരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും സാമൂഹ്യ രംഗങ്ങളിലും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് പലവിധ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പുതിയ ഗ്രഹം വാഹനം വസ്തുവകകൾ എന്നിവ കൈവശം വന്നുചേരാനിടയുണ്ട് ജീവിതം ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ മികച്ച ഫലങ്ങൾ നേടാനും സാധിക്കും ദീർഘദൂര യാത്രകൾക്കോ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനു പോലുമോ അവസരങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും ഏറെക്കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളുമായിട്ട് യോജിപ്പിലെത്താനുള്ള സാഹചര്യവും ഉണ്ടാകും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് വിജയത്തിലെത്തിക്കാനും കാരണമാവും വിദേശയാത്ര സന്താനഭാഗ്യം സാമ്പത്തിക ഗുണം ഇതെല്ലാം നമുക്ക് ഫലത്തിൽ വരും എന്നുള്ളൊരു സംശയമില്ല പരിശ്രമങ്ങളിൽ വിജയം കൈവരിക്കും ഒരു ബിസിനസ് ലാഭം നേടാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് ഒരു ധനാഗമനത്തിനുള്ള വഴി ചിലപ്പോൾ ലോട്ടറി ഒക്കെ എടുത്തു കഴിഞ്ഞാലും ചിലപ്പം നമുക്ക് അടിക്കാനുള്ള സാധ്യത പോലും ആ വർഷം നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദേശ സ്രോതസ്സുകളിൽ കൂടെ നമുക്ക് നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിലില്ലാത്തവർക്ക് നല്ലൊരു ജോലി ലഭിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും വിദ്യാർത്ഥികൾക്ക് അവിടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട് ശാസ്ത്രാവിന് നീരാജനം ഗ്രാമക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക് കടും പായസം നടത്തി പ്രാർത്ഥിക്കണം ചിത്തിര ചോതി വിശാഖം ആദ്യ പാദത്തിൽപ്പെടുന്ന നാളുകാർക്ക് കണ്ടകശനിയുണ്ട് അപ്പോൾ അതിനാൽ ഗുണഫലങ്ങൾക്ക് ഏറ്റക്കുറച്ചിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് നമുക്ക് അന്ത്യശൂലത്തിൽപ്പെടുന്ന മൂലം പൂരാടം ഉത്രാടം ഈ നാളുകാരാണ് ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ അന്ത്യശൂലത്തിൽ ഉൾപ്പെടുത്തുന്നതിനാൽ അവർക്ക് കഷ്ടതകൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് അഗ്നി ആയുധങ്ങൾ എന്നിവയുമായിട്ട് അടുത്തിടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് തൊക്കു രോഗങ്ങൾ മനക്ലേശം ശത്രുഭയം അലസത ഇതൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധ ആവശ്യമായി വരുന്നതിനാൽ വളരെയേറെ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളിലും ഉന്മേഷക്കുറവ് അനുഭവമാകുന്ന കാലമാകുന്നതിനാൽ യോഗ ഈശ്വര പ്രാർത്ഥന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തണം പ്രത്യേക കാരണങ്ങൾ ഒന്നുമില്ലാതെ ബന്ധുജനങ്ങൾ അകലുന്നതായിട്ട് നമുക്ക് തോന്നും വിദ്യാർത്ഥികൾ കലാരംഗത്തുള്ളവർ സാമൂഹ്യ രംഗത്തുള്ളവർ എന്നിവരുമായിട്ട് പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുന്ന രീതിയിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രമിക്കണം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ നക്ഷത്രക്കാർക്ക് ഏത് ശനി ദോഷം ഉള്ളതുകൊണ്ടായ ശാസ്താവ് പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ വളരെ അത്യാവശ്യമായിട്ട് കഴിക്കണം ശനിയാഴ്ചകളിൽ നീരാഞ്ജനം എള്ളുപായസം തുടങ്ങിയവ കഴിക്കണം ശനിയാഴ്ച നീലയോ കറുപ്പോ വസ്ത്രധാരണം നല്ലതാണ് കാക്കയ്ക്ക് ഹരിജനങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെയും ഭദ്രകാളിയെയും യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക മഹാദേവന് മൃത്യുഞ്ചയ പുഷ്പാഞ്ജലി പക്കപ്പുറന്നാതോറും നടത്തുക ഇതൊക്കെ നമുക്ക് ഒത്തിരി ദുരിദശമനത്തിന് കാരണമാകും പിന്നീട് തിരുവോണം അവിട്ടം ചതയം പൂരൂട്ടാതി ഉത്തുട്ടാതി രേവതി ഇത് അന്ത്യശൽക്കത്തിൽപ്പെടുന്ന നാളുകാരാണ് ഈ മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങൾ അന്ത്യശൽക്കത്തിലാകെയാലേ ഇവർക്ക് പ്രായേണ അടുത്ത വിഷു വരെയും വളരെ ഗുണപ്രദമായിരിക്കാനാണ് സാധ്യത രാജപ്രഭുജന പ്രീതികൾ എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ആനുകൂല്യം ഇന്നിപ്പോൾ രാജാവും പ്രഭുക്കന്മാരും ഒന്നും ഇല്ലാത്തത് കൊണ്ട് സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിക്കും എന്ന് പറയണം കുടുംബത്തിൻ്റെ ആനുകൂല്യം ലഭിക്കും തൊഴിലെ വ്യവസായം വ്യാപാരാദി വ്യാപാരാധികാര്യങ്ങളിലെല്ലാം വളരെയധികം ലാഭം കിട്ടാനും സാധ്യതയുണ്ട് വിദേശയാത്രാ ഭാഗ്യം ഉണ്ടാകാം അതുപോലെ തന്നെ സജ്ജന ബഹുമാന്യത തുടങ്ങിയ സൽഫലങ്ങൾ അനുഭവത്തിൽ വരാനും സാധ്യതയുണ്ട് ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന കാലമാണ് ഭാഗ്യദായകമാകുന്ന തൊഴിലവസരങ്ങൾ വന്നു ചേരാനുള്ള യോഗവുമുണ്ട് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ ഉതകുന്ന രീതിയിൽ തൊഴിൽമാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ വാഹനം ഭൂമി എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള ഒരു സാഹചര്യം വന്നുചേരാം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു സ്ഥിരത നമ്മുടെ ജീവിതത്തിലുണ്ടാവും നിങ്ങളുടെ പങ്കാളിയുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയും വി വിവാഹിതരായവർ വിവാഹിതരായവർക്ക് ധാരാളം പ്രതിഫലം ലഭിക്കുന്ന രീതിയിലുള്ള ഇണയുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കുടുംബത്ത് മംഗളകരമായിട്ടുള്ള കർമ്മങ്ങൾ നടക്കാനും യോഗമുണ്ട് ഈ വർഷം വിദ്യാർത്ഥികൾക്ക് വലിയ നേട്ടങ്ങളൊക്കെ നേടാം ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ടാകും പ്രണയ സാഫല്യത്തിനും ഭാഗ്യമുണ്ടാകും തിരുവോണം അവിട്ടം ചതയം പൂട്ടാതി പാദം വരെയുള്ള നക്ഷത്രക്കാർക്ക് ഏഴശനി ദോഷമുണ്ട് അതുകൊണ്ട് ഗുണാനുഭവങ്ങൾക്കൊപ്പം ചില പ്രതിസന്ധികളുണ്ടാവാം അവർ ശാസ്താവിന് വളരെയധികം പ്രീതികരമായിട്ട് ഉള്ള വഴിപാടുകളാണ് കഴിക്കേണ്ടത് ശനിയാഴ്ച വ്രതമെടുക്കാൻ കഴിയുന്നവർ ശനിയാഴ്ച എടുക്കുന്നതും വളരെ നല്ലതായിരിക്കും ശാസ്ത്രാവിനായിട്ട് ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ് ഗണപതി ഹോമം നടത്തുന്ന നല്ലതാണ് ശാസ്ത്രാവിന് നീരാഞ്ജനം എള്ളുപായസം മുതലായവയൊക്കെ നടത്തുന്നതും വളരെ നല്ലതാണ് ഈ നമ്മൾ നമ്മളിന്നിപ്പോൾ പറഞ്ഞ ഈ ഫലങ്ങളൊക്കെ വിഷുഫലങ്ങളൊക്കെ തന്നെ പൊതുവായ ഫലങ്ങളാണ് ഈ ജാതകത്തിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുക ജാതകത്തിൽ ദശാകാലങ്ങൾ വളരെ അനുകൂലമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഫലങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാകാം പിന്നെ പൊതുവെ വ്യാഴമാറ്റത്തിൻ്റെ ഫലങ്ങൾ വ്യാഴം മകരരാശിയിൽ നിന്ന ഫലങ്ങളും ഇപ്പോൾ കുംഭൻരാശിയിലോട്ട് മാറുന്ന ഫലങ്ങളും കുറേയേറെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ശനി കണ്ടകശനി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഈ ഫലങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഇതിന് വേണ്ടതായിരിക്കുന്ന ഞാൻ ഈ പറഞ്ഞ രീതിയിലേറെ ശനിക്കും കണ്ട ശരിക്കുമുള്ള വഴിപാടുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയും നല്ല രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥനകളൊക്കെ ചെയ്യുകയും ചെയ്താൽ ഈ അനുകൂല ഫലങ്ങളൊക്കെ വളരെയധികം അനുകൂലമാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും അതുപോലെ തന്നെ ദോഷഫലങ്ങളെ മാറ്റി നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതിന് സംശയമില്ല എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നമസ്കാരം